നമസ്കാരം കൊല്ലം കോടതിയിൽ പോലീസുകാരും അഭിഭാഷകരും തമ്മിൽ സംഘർഷം അഭിഭാഷകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് കയ്യാങ്കളി ഉണ്ടായത് സംഘർഷത്തിനിടെ പോലീസിന്റെ ജീപ്പിന്റെ ചില്ല് തകർത്തു ഒരു പോലീസുകാരനെ പരിക്കേറ്റു കോടതിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ഐ മനോരഥൻപിള്ളക്കാണ് പരിക്കേറ്റത് അദ്ദേഹത്തെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കരുനാഗപ്പള്ളിയിലെ അഭിഭാഷകനായ ജയകുമാറിനെ മർദ്ദിച്ചു എന്നാരോപിച്ച് അഭിഭാഷകർ പോലീസുകാരെ തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത് അഞ്ചാം തീയതി നടന്ന ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കൊല്ലത്തെ കോടതിയിൽ തിങ്കളാഴ്ച അഭിഭാഷകർ പ്രകടനം സംഘടിപ്പിച്ചത് കേസ് നടപടിക്ക് വേണ്ടി കോടതിയിൽ എത്തിയ പോലീസുകാരെ അഭിഭാഷകർ രണ്ടു മണിക്കൂറിലധികം നേരം തടഞ്ഞു വെച്ചു മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയ അഭിഭാഷകനെ കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് തെന്നാണ് പോലീസിന്റെ വിശദീകരണം പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ കൊല്ലം ബാർ അസോസിയേഷൻ അനിശ്ചിതകാല ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കോടതിയിലേക്കെത്തിയ പോലീസുകാരെ അഭിഭാഷകർ തടയുകയായിരുന്നു തർക്കത്തെ തുടർന്ന് സംഘർഷം രൂപപ്പെട്ടതോടെ കോടതി വളപ്പിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിന്റെ ചില്ല് അക്രമികൾ അടിച്ചു തകർത്തു പോലീസിന്റെ വോക്കി ടോക്കിയും നശിപ്പിച്ചിട്ടുണ്ട് അക്രമികൾക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു അതേസമയം കരുനാഗപ്പള്ളിയിലെ സംഭവത്തിൽ നിലവിലെ കേസന്വേഷണ സംഘത്തെ മാറ്റുന്നതുവരെ കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കൊല്ലം ബാർ അസോസിയേഷൻ വ്യക്തമാക്കി തിങ്കളാഴ്ചയുണ്ടായ അക്രമ സംഭവങ്ങൾ അസോസിയേഷന്റെ അറിവോടെയല്ലെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു